ബ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് അഥവാ ജി ബി വി സിയുടെ നാലാമത്തെ ദിവസമായ അഥവാ അവസാനത്തെ ദിവസമായ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തട്ടേക്കാടായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വന്ന് ദാ ഇപ്പോൾ ഉള്ളത് HMT വനത്തിലാണ്. HMT അറിയാമായിരിക്കും, കളമശ്ശേരിയിലാണ് അവരുടെ കുറച്ച് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡിൽ ഇവിടെ ഒരു വലിയൊരു അടിപൊളി വനം ഉണ്ടായിട്ടുണ്ട്. ജി ബി വി സിയിൽ നിന്നും എനിക്കിവിടെ കുറച്ച് ബാച്ചിന് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കെന്തായാലും വനത്തിനുള്ളിലേക്ക് ആദ്യമേ ഒന്ന് കയറി നോക്കാം, അതിന് ശേഷം പുറത്തേക്കും ബേഡിങ് ചെയ്തിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ നിന്ന് പോകണമെന്നാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ 12:45 ഒരു 2:30-3 മണിയോടുകൂടിയെങ്കിലും ഇവിടുന്ന് പോകണമെന്നാണ് പ്ലാൻ നടത്തുന്നത് തന്നെ. നമ്മുടെ തൊട്ടുമുമ്പത്തെ വീഡിയോസ് കണ്ടറിയാം, നമ്മൾ ഒരു പ്ലാൻ വയ്ക്കും പക്ഷേ അതിനേക്കാളും ലേറ്റ് ആകും. പക്ഷേ എന്നാലും നമുക്ക് അടിപൊളി ബേഡ്സിനെ കിട്ടും, അത് വേറെ കാര്യം. ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ബ്ലാക്ക് ഡ്രോങ്കോസ് ഇവിടെ ലൈൻ കമ്പിയിലൊക്കെ ഇരിപ്പുണ്ട്. വളരെ കോമൺ ആയിട്ടുള്ള ഒരു ബേഡാണല്ലോ. പിന്നെ കുറച്ച് ഏഷ്യൻ ഗ്രീൻ ബീറ്ററുകൾ ആകാശത്തും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പറന്നു നടക്കുന്നു. നേരത്തെ നമ്മൾ HMT ബേഡിങ്ങിന് വന്നിട്ടുണ്ട് 2 വർഷങ്ങളിൽ. ഇവിടെയായിരുന്നു നമ്മൾ വെള്ളവാലൻ എന്ന് വിളിച്ച ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ ബാത്ത് കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ശോകമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇതിലെങ്ങനെ ഇത് ബാത്ത് ചെയ്യും? നമ്മളിപ്പോൾ ഈ HMT വനത്തിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ള എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഞങ്ങൾ ഊഹം വെച്ച് ഇങ്ങ് വന്നതാണ്. ഊഹം മീൻസ് ഇവിടെ എന്തെങ്കിലും കാണുമെന്നുള്ളൊരു ഊഹം വെച്ച് ഇങ്ങ് വന്നതാണ്. കോപ്പർ സ്മിത്ത് ബാർബെറ്റും ഇന്ത്യൻ റോബിനും എല്ലാം ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പം നല്ലപോലെ വേസ്റ്റ് തട്ടിയിട്ടുണ്ട്. വനത്തിൻ്റെ ഉള്ളിലേക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇവിടെ ഈ കോപ്പർ വയറൊക്കെ കത്തിച്ച് അതിൻ്റെ അകത്തെ കോപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നത്. അതെപ്പോഴും മിക്കവാറും സംഭവിക്കുന്നതെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഈ വനത്തിന് അർബൻ ക്യാനോപ്പി എന്നൊരു പേര് കൂടിയുണ്ട്. കാരണം വലിയൊരു നഗരത്തിനുള്ളിൽ ശരിക്കും ഇതുപോലെ ഒരു മനോഹരമായിട്ടുള്ളൊരു വനം ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയാണ്. ഇത് HMT തന്നെ സ്വന്തം സ്ഥലം തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരുടേതായിട്ടുള്ള കെട്ടിടങ്ങളും പ്ലാന്റുകളും എല്ലാം സ്ഥാപിക്കാം നിയമപരമായിട്ട്. പക്ഷേ ഇതിങ്ങനെ ഇരുന്നിരുന്ന് ഭയങ്കര ആവാസ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നും പ്രകൃതി സ്നേഹികൾ എല്ലാവരും പറയുന്നുണ്ട്. ഇഷ്ടം പോലെ പക്ഷികളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഇതിനകത്ത് എന്തൊക്കെയോ ബേഡ്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ റെഡ് വിസ്കേഡ് ബുൾബുളിനെ മാത്രം കണ്ടു. ഇപ്പം മുനിയാസിൻ്റെ ഒച്ച കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് വൈറ്റ്റംബ്ഡ് മുനിയേനെ കിട്ടും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ബേഡേഴ്സ് പക്ഷികൾക്ക് വേണ്ടിയിട്ട് ബേഡ് ബാത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും വലിയ നട്ടുച്ചയ്ക്ക് ഭയങ്കരമായ ചൂടിൽ ഇതുപോലൊരു കാര്യം വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ശരിക്കും നമുക്കും നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ബേഡ് ബാത്തുകൾ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഞാൻ പ്രതീക്ഷിച്ചു വന്ന വൈഡ്രംഡ് മുനിയ ഇവിടെ വന്നിരിപ്പുണ്ട്. വൈഡ്രംഡ് മുനിയ അഥവാ ആറ്റക്കറുപ്പൻ എന്ന് പറയുന്ന കുഞ്ഞു കിളി എനിക്കറിയായിരുന്നു അവരിവിടെ ഉണ്ടെന്നുള്ളത്. സ്കെയിലി ബ്രസ്റ്റഡ് മുനിയുണ്ട്. പക്ഷേ സ്കെയിലി ബ്രസ്റ്റഡ് മുനിയ നമുക്ക് ഇന്നലെ കിട്ടിയിരുന്നു. ഇനിയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും പക്ഷികളൊക്കെ വരും. ആകാശക്കടയാണെങ്കിൽ സർപ്പൻറ്റുകളൊക്കെ കരയുന്ന കേൾക്കായിരുന്നു. ഒക്കെ പഴയ ബിൽഡിങ്സിൻ്റെ ഒക്കെ അവശിഷ്ടങ്ങളാണ്. ഞാൻ നേരത്തെ ഇവിടെ HMT വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുപോലെ ഞാൻ ഇന്ന് ചെയ്യുന്നില്ല. എന്തൊക്കെ ബേഡ്സ് ഉണ്ട് എന്നുള്ളത് നോക്കണം. എനിക്കൊരെണ്ണം ഞാൻ അന്വേഷിച്ച് വന്നത് കിട്ടി. ഇനിയുള്ളതാണ് കോപ്പർ സ്മിത്ത് ബാർബെറ്റ്, പക്ഷേ അത് കരയുന്നില്ല കേട്ടോ. ഈ വഴി ഇച്ചിരി തെളിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ നേരത്തെ വന്നതിനേക്കാളും. ആ ഒരു ഭാഗത്ത് നല്ലൊരു ആക്ടിവിറ്റി കേൾക്കാം പക്ഷികളുടെ. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ഒരുത്തനുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബ്ലാക്ക് ബസ്സാ. നോക്കാം നോക്കാം. ഇതാ ഈ ഒരു ഏരിയയിൽ എന്തൊക്കെയോ ഒച്ചകൾ കേൾക്കാം. നമുക്ക് നൈസായിട്ട് ഇതാ ഈ വഴിക്ക് കയറിയിട്ട് ഞാൻ പയ്യെ സംസാരിക്കുന്നതായി. ബേഡ്സ് ഉള്ളതുകൊണ്ടാട്ടോ, ചാനൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം. നമ്മൾ ബേഡിങ്ങിനെ ഇങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ പയ്യെ സംസാരിക്കാറുള്ളൂ. ഇതാണ് റോസി സ്റ്റാർലിങ്. തൃശ്ശൂർ കോൾപ്പാടത്തു നിന്ന് കഴിഞ്ഞ ദിവസം കിട്ടിയായിരുന്നു, GBVC രണ്ടാമത്തെ ദിവസം. ആ നല്ല ചുവന്ന പൂവിൻ്റെയൊക്കെ അടുത്ത് ഇതിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ അത് ഈ കാണുന്ന അവിടെയാണ് അവരിരിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് നീങ്ങിയിട്ട് ഇവിടെ ബ്ലാക്ക് ബസ് ഇരിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് പയ്യെ പോയി നോക്കാം. പയ്യെ പോകണം, ഇല്ലെങ്കിൽ അതിനെ കിട്ടാൻ പാടായിരിക്കും. ഇവിടെ വൈറ്റ് ബ്രോഡ് ബുൾബുളൊക്കെ ഉണ്ടായിരുന്നു, എവിടെയാണോ ആവോ. എല്ലാം തപ്പിക്കണ്ടുപിടിക്കേണ്ട വരും. കോളൊന്നും കേൾക്കാനില്ല. ഇത്തിരി ഉച്ച സമയം ആയതുകൊണ്ട് ബേഡ്സൊക്കെ ഇത്തിരി ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാർലിങ്ങുകളെ മാത്രമേ കാണാനുള്ളൂ. ചെസ്നട്ട് ടെയിലിലെ സ്റ്റാർലിങ്ങുകളെയും കണ്ടു. അവരും റോസി സ്റ്റാർലിംഗ് കൂടെയാണ് ഒരു ഏരി മൊത്തം കൈയടക്കി കൊത്തിപ്പറക്കി നടക്കുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബ്ലാക്ക് ബസ് ഉള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു ഏരിയയിലാണ്. പക്ഷേ കുറച്ചുകൂടെ തെളിഞ്ഞു പോയിട്ടുണ്ട് ഈ വനം. ബ്ലാക്ക് ബസ് തന്നെ ഇവിടെ നോക്കിയിട്ട്
കാണുന്നില്ല. പക്ഷെ ഒരു ബ്രാഹ്മണി കൈറ്റ് കൃഷ്ണപ്പരുന്ത് ഇതിലിങ്ങനെ പറന്നു നടക്കുന്നുണ്ട്. അത് കുറച്ച് കമ്പും കോലൊക്കെ പറക്കൊണ്ടാണ് പോകുന്നത്. മിക്കവാറും കൂടുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതാണ് തോന്നുന്നു കേട്ടോ. ഇവിടെ എന്താ സംഭവം നോക്കട്ടെ. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഒന്ന് രണ്ട് ബേഡ്സൊക്കെ ഉള്ളൂ എന്നറിയാം. എന്നാലും സാരമില്ല, അപ്പം ഒന്ന് കറങ്ങി അടിച്ച് നോക്കാം. നല്ല കാട്ടുവള്ളികൾ, കാട്ടുവള്ളികളല്ല കേട്ടോ, ഈ ആൽ വർഗത്തിൽപ്പെടുന്ന പേരാലാന്ന് തോന്നുന്നേ. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ പേരാലാന്ന് തോന്നുന്നു. അതിൻ്റെ വള്ളികൾ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അത് പ്രത്യേകിച്ച് ബേഡ്സിനൊന്നും കാണാനില്ല. ഒരു കൗക്കൽ അഥവാ ഉപ്പൻ അങ്ങ് പറന്നുപോയി. ഇവിടെ കായാമ്പു ഉണ്ടായിരുന്നിപ്പുണ്ടല്ലോ, ഈ സാധനമാണ് കേട്ടോ കായാമ്പു. ഇതിൻ്റെ എക്സാക്ട് സയൻറ്റിഫിക് നെയിം ഏതാണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. കായാമ്പുവിൽ തന്നെ പലതരം സ്പീഷീസുകളുണ്ട്. സൂര്യൻ നേരെ തലയ്ക്ക് മേലെയാണ്. ഇതാ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു സൈഡിൽ കൂടെയാണ് റോഡ് പോകുന്നത് കേട്ടോ. അപ്പോൾ റോഡിന് തൊട്ടുയർന്ന് തന്നെയാണ്. ഇവിടെ പക്ഷികളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ച ബേഡ്സിനെയും കാണുന്നില്ല. സമയം ഇതായതുകൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. ചിലപ്പോൾ ആയിരിക്കാം. നമ്മൾ തട്ടേക്കാട് നിന്ന് ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയായിരുന്നു. അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 11:30 എന്നൊക്കെ ആയിരുന്നു പ്ലാൻ നേരത്തെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ 12:30 സാറില്ല, ഒന്ന് കറങ്ങിയടിക്കാം. എന്തായാലും ഇനിയിപ്പം ഒരുപാട് സ്പീഷീസുകളൊന്നും കണ്ടുപിടിക്കാനില്ല. ഞാൻ പറഞ്ഞിട്ട് മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും സ്പീഷീസുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശ്രമം. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫോറസ്റ്റ് ഏരിയയുടെ ഇപ്പുറത്തന്നെ ഒരു ചെറിയ വെറ്റ്ലാൻഡ്സ് പോലത്തെ സ്ഥലമുണ്ട്. വെറ്റ്ലാൻഡ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഉണങ്ങിയ കണ്ടായിരിക്കണം. ഇപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് കിടക്കാവുന്ന നോക്കട്ടെ. ഇവിടെ നിന്ന് തന്നെ ഇല്ലെങ്കിൽ റോട്ടിൽ നിന്ന് കിടക്കാവുന്നതേ ഉള്ളൂ. ഇതിലെ പോകാമെന്ന് നോക്കാം. അവിടെ വെയിലത്ത് എന്തുണ്ടാവും എന്നറിയത്തില്ല. വെയിലത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാണുമായിരിക്കാം. നല്ല സൗണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടില്ല, ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു തുറസായ സ്ഥലം. ഇതിലിപ്പോൾ ഒന്നുമില്ല. നമുക്ക് തൽക്കാലം വനത്തിനകത്തേക്ക് തന്നെ കയറാം. നല്ല ചൂടാ. കോപ്പർ സ്മിത്ത് ബാർബറ്റിനെയും അതുപോലെ വൈറ്റ് ബ്രോഡ് ബുൾബുളിനെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചായിരുന്നു, കണ്ടില്ല. അതുപോലെ ഇന്ത്യൻ റോബിൻ ആ വന്നിറങ്ങിയ സ്ഥലത്ത് അതിലേക്ക് തുള്ളിക്കളിച്ച് കിടക്കുന്നതായിരുന്നു, അതിനെയും കണ്ടില്ല. മൊത്ത ശോകമാണല്ലോ. അതിലേക്ക് ഇറങ്ങി അടിച്ച് വെറുതെ നമ്മളിത് എൻട്രൻസിലെത്തി. പക്ഷേ വലിയ കാര്യമായിട്ട് ബേഡ്സിനൊന്നും കണ്ടതുമില്ല. നമുക്ക് ഇതിലേ ഒന്ന് നടന്നു നോക്കാം. ഓ, ഭാഗ്യത്തിന് ഇന്ത്യൻ റോബിനെങ്കിലും കിട്ടിയല്ലോ. അത് പിന്നെ ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ബേഡാണ്. വന്നു കഴിഞ്ഞാൽ കാണുമെന്ന് ഉറപ്പുള്ളൊരു സംഭവമാണ്. നമ്മൾ ചുമ്മാ ഇതിലിങ്ങനെ നടന്നു നോക്കുവാണേ. ഈ ഒരു ഉച്ച നേരത്ത് എന്താ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്കിത് വലിയ പരിചയമുള്ളൊരു ഏരിയ അല്ല. ആ പോത്തിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് എന്താണെന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് വേണ്ടേ. ഒരു കിന്നരി പരുന്താണ്. ക്രസ്റ്റഡ് ഹോക്കികൾ, ചേഞ്ചബിൾ ഹോക്കികളുടെ സബ്സ്പീഷീസ് ആണ്. അതിൻ്റെ തലയിൽ ഒരു ക്രസ്റ്റ് അഥവാ അങ്ങനെ ഒരു തൊപ്പി പോലത്തെ അല്ലെങ്കിൽ കിരീടം പോലത്തെ ഒരു തൂവലുണ്ട്. അതുകൊണ്ടാണ് ക്രസ്റ്റഡ് ഹോക്കികൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെയും കാണിച്ചു തന്നിട്ടുള്ളതാണ് എൻ്റെ ചാനലിൽ. തൃശ്ശൂർ കോളിൽ നിന്നും നമുക്ക് കിട്ടിയിരുന്നു. ഒരു വെയിലാണ്, എന്നാലും അതിനെ കുറച്ചും കൂടി അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാമെന്ന് നോക്കുകയാണ്. പോത്തിരിക്കുന്ന ഒരു പൊസിഷൻ കണ്ടില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്താണ്. അത്രയും ദൂരെയാണ് ഇരിക്കുന്നത്. പക്ഷേ വലിയ ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ അതിന് എന്നെ കാണാൻ പറ്റും. നമുക്ക് എത്ര അടുത്തെത്താൻ പറ്റും നോക്കട്ടെ കേട്ടോ. ഞാനാണെ ഹോക്കുകളുടെ അടുത്ത് തറയിൽ നടന്ന് നടന്ന് എൻ്റെ കുറച്ച് മുമ്പിലായിട്ടിരിപ്പുണ്ട്. പുള്ളിക്ക് വലിയ പേടിയൊന്നുമില്ല. അതെന്താണത്? ഞാൻ കുറച്ചുകൂടെ അടുത്ത് നിന്നപ്പോഴത്തേക്കും നമ്മുടെ ഹോക്കികളങ്ങ് പറന്നു. ഹോക്കികൾ പറഞ്ഞപ്പോഴത്തേക്കും കൊക്കുകളും പയ്യെ പേടിച്ചങ്ങ് പറന്നു. അപ്പോൾ അടുത്തുനിന്ന് ഒരു സ്നൈപ്പ് അങ്ങ് കരഞ്ഞുകൊണ്ട് പറന്നു. എനിക്കത് തോന്നുന്നു അതിൻ്റെ കോള് കേട്ടിട്ട് പിൻടെയിൽഡ് സ്നൈപ്പാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി പോയിട്ടുണ്ട് പുള്ളിക്കാരൻ. ഞാൻ എന്തിനാ അതിൽ നടന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ ആവശ്യം ഇന്ന് ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് കാണിച്ചു തരേണ്ട എന്തെങ്കിലും ഓർത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങ് ഇത്രയും ഉഷ്ണമായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഒരു വാക്ടെയിൽ ഇരിപ്പുണ്ട്. അതൊരു വെസ്റ്റേൺ യെല്ലോ വാക്ടെയിലാണ്. പക്ഷേ അത് നമുക്ക് കഴിഞ്ഞ ദിവസം കോളിൽ
നിന്ന് കിട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജി ബി ബി സിയിലേക്ക് പുതിയൊരു അഡീഷൻ അല്ല എൻ്റെ ഒരു ലിസ്റ്റിലേക്ക്. നമുക്കിവിടുന്ന് ആകെ രണ്ട് ഐറ്റംസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അതിൽ വൈറ്റ് റംഡ് മുനിയെ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാവുന്നതായിരുന്നു. പിന്നെ ഉള്ളത് ഇന്ത്യൻ റൂബിനാണ്. ഞാൻ പ്രതീക്ഷയെക്കാളും ശോകമാണ് ഈ ഒരു ഏരിയ. ഞാനിങ്ങനെ ഈ വെയിൽ കൊണ്ട് നടക്കാതെ ഇത്രയും നേരത്തെ അടുത്ത ലൊക്കേഷൻ പിടിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൊക്കേഷൻ്റെ കാര്യം എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ഏകദേശം ജി ബി ബി സി തീരാറായിട്ടുണ്ട്, രാത്രിയോടുകൂടി തീരും. ഞാനപ്പം ഇത് ഇങ്ങോട്ട് വണ്ടി എടുത്ത് വരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നടന്ന് ഇങ്ങെത്തി. ഇത് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഒരു ഗ്രൗണ്ട് പോലെ. അവിടെ എന്തെങ്കിലും ലാർക്കുകൾ വല്ലതും ഉണ്ടോയെന്ന് നോക്കണം. മിക്കവാറും ബുഷ് ലാർക്കോ വല്ലതും അവിടെ ഉണ്ടായിരിക്കാം. ഇതിലേറെ നടന്നിട്ട് വെയിൽ കൊണ്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം. ഇന്നലത്തെ ഒരു എനർജി അല്ലല്ലോ അല്ലേ എനിക്ക്. ഈ ഉച്ചയ്ക്കത്തെ വെയിൽ ഒരിത്തിരി ശോകമാണ്. ഞാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും നമുക്ക് തട്ടേക്കാട് ഇറങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് കിട്ടിയ ആ ഒരു ഓറിയൻ്റൽ ഹണീബസാഡ് അതിൽ പറന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സ്ഥലമൊക്കെ നേരത്തെക്കാളും വലിയ മരുഭൂമിയായി പോയല്ലോ. ഇന്ത്യൻ റോബിൻ്റെ ഒരു പെയർ, ഒരാണും പെണ്ണും ഇങ്ങനെ നടപ്പുണ്ട്. നല്ല രസമുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ. നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ കുറേ വെയിൽ കൊണ്ടു. ബാഗിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. അത് തീരാറായി. ഒരു കുപ്പി വെള്ളം കൂടി വണ്ടിക്ക് അകത്തുണ്ട്. പക്ഷേ മടുത്തു. ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാമതൊരു സ്ഥലം കൂടി ഉണ്ട്, അവിടെ പോകണമെന്ന് ഞാൻ ആലോചിക്കുക. കാരണം ഇതുപോലെയൊക്കെയാണ് അവസ്ഥ എങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് സ്പീഷീസ് ഒന്നും കയറിയില്ലെങ്കിൽ അവിടെ വരെ പോകുന്നത് വെറുതെ മടുപ്പായി പോകില്ലേ എന്നിങ്ങനെ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ രണ്ടേ കാലമായിട്ടുണ്ട്. അവിടുന്ന് ഒരു മൂന്ന് മണിക്കെങ്കിലും പോയാലേ അവിടെ എന്തെങ്കിലും ഒരു വൃത്തിയായിട്ടുള്ള ടൈം ആകുള്ളൂ. മൂന്ന് മണി, മൂന്നരയ്ക്ക് പോയാലും മതി, മൂന്നര നാല് മണിയോടുകൂടി പോയാലും മതി. എന്നാലും ഈ ബ്ലോക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഒരു മൂന്നര നാല് മണിയോടുകൂടി നമുക്ക് പോവുകയാണെങ്കിലും എങ്ങനെയായിരിക്കും എനിക്കറിയത്തില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്ന ഒരു കാറ്റ, നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഈ ഒരു മരത്തിലോട്ട് ഞാൻ മാറിക്കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ചൂടാണ്, ഭയങ്കരമായിട്ടുള്ള ചൂട്. എവിടെയെങ്കിലും പോയി നാരങ്ങളും കുടിച്ചിട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നു. എനിക്ക് അവൻ ചെയ്യേണ്ട വരും. എന്തായാലും ഇവിടെ വേറെ ബേഡ്സിനൊന്നും കാണുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ ബേഡ്സിൻ്റെ ഒരു ആക്ടിവിറ്റി ഭയങ്കര കുറവാണ്. എനിക്ക് ഒച്ചയിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അതിപ്പോൾ ഈ വ്ളോഗിൽ മൊത്തത്തിൽ നിങ്ങൾ കണ്ടതാണ്. വലിയ സൗണ്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കാറ്റിൽ കയറിയപ്പം സൈലൻ്റ് ആയതാണ്. പയ്യെ കുറച്ച് കുറച്ച് സംസാരിച്ചാണെങ്കിൽ തന്നെയും ഒരു ഇച്ചിരി മടുപ്പുണ്ട്. ഇനി ഞങ്ങൾ കുറച്ചൊരു 100 മീറ്റർ നടക്കാണ്ട്, ഒരു 100-150 മീറ്റർ ഫോറസ്റ്റ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഏരിയയിലേക്ക്. അവിടെയാണ് നമ്മുടെ ബാർബെറ്റ്, ചെമ്പുകുട്ടി എന്ന് പറയും, കോപ്പർ സ്മിത്ത് ബാർബെറ്റ്. അതിനെ ഒന്നുകൂടെ നോക്കണം. വൈറ്റ് ബ്രോഡ് ബുൾബുൾ അതെല്ലാം അവിടെ റെസിഡൻ്റ് ആയിട്ടുള്ളതാണ്. അവർക്ക് അവിടെ കൂടുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ നേരത്തെ ഒരു XMT വീഡിയോയിൽ വൈറ്റ് ബ്രോഡ് ബുൾബുളിൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ കോപ്പർ സ്മിത്ത് ബാർബെറ്റിൻ്റെ നെസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെസിഡൻ്റ് ആയിട്ടുള്ള ബേഡുകളാണ്. പക്ഷേ അതിൻ്റെ ഒരു അനക്കവും കാണുന്നില്ല. എന്തായാലും ഞാൻ തിരിച്ചു ചേർന്നിട്ട് വെള്ളം കുടിക്കണമെന്നുണ്ട്. ഞാൻ മിക്കവാറും ഇവിടെ അടുത്തെവിടെയും ഒരു കടയിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഈ പച്ചവെള്ളം തന്നെ, നമ്മൾ കൊണ്ടുവന്ന പച്ചവെള്ളം തന്നെ കുടിക്കണ്ടല്ലോ. എന്നാലും ഭയങ്കരമായ ഉഷ്ണമായ ചൂടാണ്. ഈ ഒരു മരുഭൂമിയിലേക്ക് വരിക എന്നുള്ള പ്ലാൻ ചെറിയൊരു പാളിച്ചയായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും എന്നാൽ പിന്നെ കാട്ടിലൊന്ന് കയറിയിട്ട് അടുത്തൊരു ലൊക്കേഷൻ പിടിച്ചാലോ എന്ന് ആലോചിക്കുക. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നിട്ടും കാര്യമില്ല, ഇതേ അവസ്ഥയായിരിക്കും, അതാണ് പ്രശ്നം. ആ ലൈംഗമ്പിയുടെ മുകളിലൊരു കുഞ്ഞു പിക്കിരി കിളി ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ, കിളി 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 എന്ന് കേട്ടോ. അത് ജേഡൻസ് ബുഷ്ലാർക്കാണ്. ഞാൻ അവനെ തപ്പിയാണ് ആ ഒരു മരുഭൂമിയിലേക്ക് നടന്നു പോയത്. അതിൽ നടക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച്, പക്ഷേ ഇവിടെ വന്നിരുന്ന് കരയുന്നുണ്ടായിരുന്നു. തൊട്ട് മുമ്പിലാണ് നമ്മുടെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കാട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പോയത് ആ മരത്തിൻ്റെയും അപ്പുറത്തിൻ്റെ അപ്പുറത്ത്. എന്തായാലും ബുഷ്ലാർക്കിനെ കിട്ടിയല്ലോ.
അപ്പോൾ ജി വി സിയിലേക്ക് ഒരു അഡീഷനും കൂടെ. ശരിക്കും പറഞ്ഞാൽ അടുത്ത ഓരോ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഓരോ സംഭവങ്ങൾ കിട്ടുന്നത്. പ്രതീക്ഷിച്ച ഒരു പക്ഷി തന്നെയാണ് ഈ ജെർഡൻസ് ബുഷ്ലാർക്ക് എന്നത്. ഇനി നമുക്ക് കോപ്പർ സ്മിത്ത് ബാർബറ്റിനെയും അതുപോലെ തന്നെ വൈറ്റ് ബ്രോഡ് ബുൾബുളിനും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. ഈ അരിപ്രാവുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, സ്പോട്ടഡ് ഡോഗുകൾ. നമ്മൾ ഈ ജി ബി സി ചെയ്ത പല ലൊക്കേഷനിലും അരിപ്രാവിനെ കണ്ടായിരുന്നു. എനിക്കിതിലെ ബ്ലാക്ക് കൈറ്റിനെ കിട്ടിയില്ലല്ലോ, ബ്രാഹ്മിണി കൈറ്റ് തന്നെ നടക്കുന്നുള്ളൂ. നമുക്ക് എവിടെയെങ്കിലും പോയി നോക്കാം, എന്തായാലും എവിടെയെങ്കിലും ബ്ലാക്ക് കൈറ്റിനെ പൊക്കണം. ഞാനിപ്പോൾ ദേ ഈ ഇവിടം വരെ ഒന്ന് വന്ന് നോക്കിയതാണ്. എനിക്കിന്ന് പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ ഭാഗത്തൊന്നും എടുക്കണം എന്നില്ല. ഈ വെള്ളം കണ്ടിട്ട് അത് കുളിക്കാൻ വരുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഭയങ്കരമായിട്ട് മോശമായിട്ട് കിടക്കുന്ന വെള്ളം. ഈ മരത്തിനകത്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ ആക്ടിവിറ്റി കേൾക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡുകളാണ്. വളവിനപ്പുറത്ത് എന്തോ ഒരു സംഭവമുണ്ട്. അവിടെയെങ്കിലും നോക്കിയിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ പോയാലൊന്നും ആലോചിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കുപ്പിയിലിരിക്കുന്ന വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷേ ഒരു ഉപ്പിട്ട് സോഡ നിറയ്ക്കുന്ന വെള്ളം കുടിച്ചാലോ. ഭയങ്കര വലിയ ആക്ടിവിറ്റി ഒന്നും കണ്ടില്ലെങ്കിലും ശരിക്കും നമുക്കൊന്നുകൂടി ഒന്ന് നമുക്ക് ഫോറസ്റ്റിനകത്തേക്ക് കയറി നോക്കാം. എന്നിട്ടും കോപ്പർ സ്മിത്ത് ബാർബറിനെയോ വൈറ്റ് ബ്രോഡ് ബുൾബുളിനെയോ കണ്ടില്ല എങ്കിൽ നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എൻ്റ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് നമ്മുടെ ഫൈനൽ ലൊക്കേഷനിലേക്ക് പോകും. ജി ബി ബി സിയുടെ എൻ്റെ ഫൈനൽ ലൊക്കേഷൻ ഫോർ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം ഓഫ് ദിസ് ജി ബി ബി സി. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്നുകൂടി കയറുകയാണ്. ഞാൻ മടുത്തു. സാരമില്ല, എവിടെയെങ്കിലും പോയി സൺസെറ്റ് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ഇന്നലെ സൺസെറ്റ് കണ്ടപ്പോൾ മടുപ്പ് പോയ പോലെ ഇപ്പോഴും മടുപ്പ് പൊക്കോളും. ഇവിടെ എവിടെയെങ്കിലും ഒരു നൈജാറുണ്ടായിരുന്നു, ഒരു ജംഗിൾ നൈജാർ. ഇവിടെ ഇവിടെ ഏതൊരു മരത്തിൽ അത് ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. പറഞ്ഞു തീർന്നതേ ഉള്ളൂ. ഈ ബാക്ക്ഗ്രൗണ്ടിലെ വൃത്തികേട് നോക്കണ്ട, പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു തീർന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വെറുതെ ഒന്ന് തോന്നി ഈ മരത്തിലൊക്കെ ഒന്ന് പരതി നോക്കിയാലോ എന്ന്. ഇങ്ങനെ നോക്കി 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 വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അവിടെ ഉണ്ട് എന്ന് തൊട്ട് കാണിച്ചാൽ പോലും നമുക്ക് മനസ്സിലാകണമെന്നില്ല. അതുപോലെ കാമഫ്ലാഷ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ജെർഡൻസ് നൈജാർ പകല് നിലത്താണ് പേർച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിശ്രമിക്കുന്നത്. ജംഗിൾ നൈജാറുകൾ മരത്തിലാണ് പേർച്ച് ചെയ്യുന്നത്. ഇവൻ ജംഗിൾ നൈജാർ ഇതിനു മുമ്പ് രണ്ട് വർഷങ്ങളിൽ ഞാനിവിടെ എച്ച് എം ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ഇവിടെ ഈ മരത്തേൽ നൈജാർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും എനിക്കിതിനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാനും അഭിലാഷും കൂടെ രണ്ടു തവണ വന്നിട്ടുണ്ട്, പക്ഷെ അന്നേരം ഒന്നും കണ്ടിട്ടില്ല. അതിന് ശേഷം അഭിലാഷ് വന്നപ്പോൾ അവൻ കണ്ടായിരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കയറി വന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ നൈജാർ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഓരോ ചില്ലകളും ഇങ്ങനെ നോക്കി 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 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കമ്പിൽ ഒരു പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് ക്യാമറ വെച്ച് സൂം ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഈ ജംഗിൾ നൈജാറിനെ കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷങ്ങളായിട്ട് ഈ നൈജർ ആ ഒരു ഒറ്റ സ്പോട്ടിൽ തന്നെ ജീവിക്കുന്നു എന്നുള്ളത്. ഭയങ്കര ഹോംസിക് ബേഡല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ് ആവുമോ? ഇല്ലായിരിക്കും, നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ലല്ലോ. സന്തോഷം, ഞാൻ ഇവനെ പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷേ അതിനങ്ങടെ കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി കോപ്പർ സ്മിത്തും വൈറ്റ് ബ്രോഡും പ്ലീസ് കാടേ വനദേവതേ. ഈ മരങ്ങളുടെ മുകളിൽ എവിടെയെങ്കിലും കോപ്പർ സ്മിത്ത് ഇരിപ്പുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. നമ്മുടെ പച്ചില കുടുക്കേനെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്ന, കളറിൽ മാത്രം വ്യത്യാസമുള്ള ഒരു ബാർബറ്റാണ്. ചെമ്പ് കൊട്ടി എന്നുള്ള മലയാളത്തിൽ അവർക്ക് പേര് വന്നേക്കുന്നത് എന്താ അറിയോ? അവരുടെ സൗണ്ട് ശരിക്കും ഒരു ചെമ്പ് മാത്രം കൊട്ടുന്ന പോലെ ഇരിക്കും, ടുക് 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 ടുക്. പക്ഷേ ഇപ്പോൾ അവന്മാരുടെ കോളൊന്നും കേൾക്കുന്നില്ല. ഇതാ ഇവിടെ ഈ പാത്രത്തിലും പക്ഷികളൊന്നും വന്നിരിക്കുന്നില്ല. ഇതാ അതിൻ്റെ അകത്ത് കുറച്ച് കിളികളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് നമ്മുടെ സാധാ ജംഗിൾ ബാബ്ലറല്ലേ, കരിയില കിളിയല്ലേ എന്ന് വിചാരിച്ച് വിട്ടുകളയാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് അവൻ അവൻ്റെ ശബ്ദം പുറത്തെടുത്തത്. മറ്റേ പോലെ കൈൻഡ് ഓഫ് സംഭവമല്ല, ഭയങ്കര പിച്ച് കൂടിയ ഒരു കിക്കി കിക്ക് സൗണ്ടാണ്. ഇതാണ് യെല്ലോ ബിൽഡ് ബാബ്ലർ. തൃശ്ശൂർ കോളേജ് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, കാണിച്ചു തന്നില്ല. ഇതിൻ്റെ മലയാളം പേര് പൂത്താങ്കീരി എന്നാണ്. കേട്ടിട്ടുണ്ടായിരിക്കും, ഞാൻ അന്നും പറഞ്ഞു, ഇപ്പോഴും പറയാം. പൂത്താങ്കീരിയുടെ കണ്ണിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, അത്യാവശ്യം നല്ല നീല നിറത്തിലാണ്. അതുകൊണ്ട് തന്നെ നീല കണ്ണുള്ളവരെ പൂത്താങ്കീരിയുടെ കണ്ണിനോട് ഉപമിക്കാറുണ്ട്. പിന്നെ ഉപ്പൻ്റെ കണ്ണിനോട് വേറെ ചിലരെയും ഉപമിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പൂത്താങ്കീരി. ഇപ്പോൾ 3 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്രദേശം കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മുടെ കോപ്പർ സ്മിത്ത് ബാർബറ്റിൻ്റെ കൂട്. കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിലൊരു പൊത്താണ്, പക്ഷേ അതൊന്നിപ്പോൾ കാണാൻ ില്ല. അതിനൊന്ന് സൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ടുക് ടുക്ക് ഒച്ച കേൾക്കുകയോ ചെയ്താൽ മതിയായിരുന്നു. ഫൈനലി 2 വൈറ്റ് ബ്രോഡ് ബുൾബുളുകളെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പേരൻറ്റും ഒന്ന് അത്ര വലിയ പ്രായമാകാത്തൊരു കുഞ്ഞുമാണ് കേട്ടോ. നേരത്തെ നമ്മൾ കണ്ട കുഞ്ഞ് ഇതിനേക്കാളും കുഞ്ഞായിരുന്നു. അതൊരു പീക്കിരി ഉണ്ട കുഞ്ഞായിരുന്നു. 2 എണ്ണമല്ല കേട്ടോ, 3 എണ്ണമുണ്ടേ. 3 എണ്ണമല്ല, ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. എന്നാലും ഇപ്പം 3 എണ്ണത്തിനെ ഞാൻ കണ്ടു. സമീപം 3 മണിയായി. ഞാൻ ശരിക്കും നോക്കി വന്നത് വൈറ്റ് ബ്രോഡ് ബുൾബുളിനെയും കോപ്പർ സ്മിത്ത് ബാർബറ്റിനെയും അതുപോലെ ജെർഡൻസ് ബുഷ്ലാർക്കിനെയും ഇന്ത്യൻ റോബിനെയൊക്കെ ആയിരുന്നു.
അതിൽ കോപ്പർ സ്മിത്തിനെ ഒഴികെ ബാക്കി എല്ലാത്തിനെയും കിട്ടിയിട്ടുണ്ട്. കോപ്പർ സ്മിത്ത് എന്താ ഒച്ച എടുക്കാത്ത, അല്ലെങ്കിൽ ഇവിടെ ഒരു അനക്കം പോലും ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നോക്കിയത് കൊണ്ട് മാത്രം ആ ജംഗിൾ നൈജാറിനെയും കിട്ടി. ആ കോപ്പർ സ്മിത്തും കൂടി ഒന്ന് കരഞ്ഞായിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങി ഓടിയനെ അടുത്ത ലൊക്കേഷനിലേക്ക്. ജസ്റ്റ് അതുപോലെ ബ്ലാക്ക് ബസ ഉണ്ടോ ഈ വർഷം വന്നൊന്നും എനിക്കറിയാൻ പാടില്ല, അതിനെ അത്രയും പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷേ കോപ്പർ സ്മിത്ത്, കോപ്പർ സ്മിത്ത് എവിടെ? സാധാരണ ഒരു ദിവസമാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് വ്ളോഗ് ചെയ്ത് എൻജോയ് ചെയ്ത് ടൈം എടുത്ത് എല്ലാം നിങ്ങളെ കാണിച്ച് കാണിച്ച് അങ്ങനെ പോകുമ്പം ഈ കോപ്പർ സ്മിത്ത് ബാർബറ്റിനെ കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, കാരണം നമുക്ക് വേറെയും പക്ഷികളെ കിട്ടും. പക്ഷേ ഇപ്പോൾ അതൊരു ടാർഗറ്റഡ് ബേർഡ് ആയതുകൊണ്ട് എനിക്കത് ലിസ്റ്റിലേക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. മൂന്നേകാലായിട്ടുണ്ട്, മൂന്നേകാല് കഴിഞ്ഞു. അപ്പോൾ പയ്യെ ഞാനിങ്ങനെ ഇറങ്ങിയേക്കാന്ന് വെച്ചു, എന്നിട്ട് അടുത്തൊരു ലൊക്കേഷനിൽ പോവാം. അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെയാണ് എനിക്കറിയാവുന്നത്, അല്ലെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഒരു ഉറപ്പുമില്ല. ദൈപ്പം ഇവിടെ കണ്ടില്ല, ഇവിടെ എന്ത് ഷോ കയറുന്നു വന്ന സമയത്ത്. എന്നിട്ട് പയ്യെ പയ്യെ അല്ലേ ഇപ്പോൾ ബേഡ്സ് ഇറങ്ങി വന്നു തുടങ്ങിയത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഇനി നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോപ്പർ സ്മിത്ത് വന്നാൽ വന്നു എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേറെയും പക്ഷികൾ കിട്ടിയേക്കാം. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ അവസാനമായിട്ട് GBBC ഈ വർഷത്തെ ബേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പോകാൻ പോകുന്നത്. പയ്യെ അങ്ങ് ഇറങ്ങിയേക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എനിക്ക് കോപ്പർ സ്മിത്തിന് നോക്കി നിൽക്കുന്നില്ല, എനിക്ക് ദാഹിക്കാനും തുടങ്ങിയിട്ടുണ്ട്. 3:20 ഞാനൊരു 15 മിനിറ്റ് ലിസ്റ്റും കൂടി ഇടുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങി ഇവിടുത്തെ ബേഡിങ് നമുക്കൊന്ന് ക്ലോസ് ചെയ്തേക്കാം. കുറച്ച് ബേഡ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ നമ്മളെല്ലാം കിട്ടിയ ബേഡ്സാണ്. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളതിനെ നോക്കി നിൽക്കുന്നില്ല. കോപ്പർ സ്മിത്ത് വന്നാൽ മാത്രം നോക്കാം. കുറച്ച് നേരമായിട്ടേ കാട്ടിൽ നിന്ന് എന്തോ ഒരു അനക്കം കിട്ടി. ഞാൻ പട്ടിയാന്ന് ഓർത്തു, അതേ ഒരു പശു, അവരെ വളർത്തുന്ന പശു തന്നെ വന്നേക്കുന്നു. ഇതെവിടെ നിന്ന് വന്നേക്കുവാണ്? എന്നിട്ട് പട്ടീനെ പോലെ തലയുറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉപദ്രവിക്കുമോ? ആവോ ഇല്ലായിരിക്കും അല്ലേ. ജെല്ലിക്കെട്ടിൻ്റെ മറ്റേ സാധനം വലുവാണോ? അല്ല, ഞാൻ കാട്ടിലേക്ക് പോകുന്നുണ്ട്. കോപ്പർ സ്മിത്തിന് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഒന്നുകൂടി നൈജാറിനെ കാണാം, ലിസ്റ്റിലേക്ക് ഇടാം. എന്നിട്ട് ഒന്നുകൂടി ആ ഒരു കുളത്തിൻ്റെ സൈഡിൽ പോയി നോക്കാം. അന്നേരം അവിടെ ഏതെങ്കിലും തെങ്ങിൻ്റെ മണ്ടയിൽ കോപ്പർ സ്മിത്ത് ഇരിപ്പുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പയ്യെ ഇവിടുന്ന് സ്ഥലം വിടാം. നൈജാറ് ആ മരത്തിൽ തന്നെ അതേ സ്പോട്ടിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കെന്തായാലും പുറത്തേക്ക് ഇറങ്ങിയേക്കാം. എൻ്റെ ചെക്ക് ലിസ്റ്റിൻ്റെ 15 മിനിറ്റ് കഴിഞ്ഞു. എന്നാൽ ഈ കുളത്തിൻ്റെ ഇവിടേക്ക് ഒന്ന് വന്ന് നോക്കാം, എന്നിട്ട് പോവാം. ഇവിടെ വലിയ അനക്കമൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ എങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കോപ്പർ സ്മിത്തിൻ്റെ ഒച്ചയ്ക്ക് ഉണ്ടായിരുന്ന എവിടെയെങ്കിലും കേൾക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണാം. ഇവിടെ വെച്ച് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ അത്രയും പക്ഷികളെ കിട്ടി. പ്രത്യേകിച്ചും ആ നൈജാറിനെ കിട്ടിയത് സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഉള്ളതാണ്, എന്നാൽ ഞാൻ നേരത്തെയൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് വെറുതെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ലൈഫർ കൂടിയാണ് ജംഗിൾ നൈജാറ്. അപ്പോൾ അതിനെയും കണ്ടു. ഇനി നമുക്ക് അടുത്തൊരു സ്ഥലത്തും കൂടെ പോയിട്ട് നമ്മുടെ ഈ GBBC എൻ്റെ ബേഡിങ് ഞാൻ അവിടെ നിർത്തുകയാണ്. അപ്പോൾ ആ ഒരു അടുത്ത സ്ഥലം, അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാൻ അടുത്ത ലൊക്കേഷനിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോരുന്ന വഴിക്ക് ഞാനൊന്ന് സൺഗ്ലാസ് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തുനിന്ന് കോപ്പർ സ്മിത്ത് കരയുന്നുണ്ട്. അങ്ങനെ നമുക്ക് അവനെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ.